കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ മുക്കം ആസ്ഥാനമായി എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് സ്ഥാപിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുന്നു ശക്തമാകുന്നു ഇരുപത്തയ്യായിരത്തിനു മുകളിൽ ജനസംഖ്യയോ പതിനായിരത്തിനു മുകളിൽ തൊഴിൽ ശക്തിയോ ഉള്ള പ്രദേശങ്ങളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അനുവദിക്കാമെന്നിരിക്കെ അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടിയൊന്നും ഉണ്ടാവുന്നില്ലെന്നും ആക്ഷേപമുണ്ട് രണ്ടായിരത്തി ഒന്നിൽ തൊഴിൽ വകുപ്പ് മന്ത്രിക്കും കഴിഞ്ഞ നവകേരള സദസ്സിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കഴിഞ്ഞ ദിവസം എം എൽ എ മുഖേന വീണ്ടും സർക്കാരിനെ സമീപിച്ചതായും എൻ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ സാമി അറിയിച്ചു കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ സ്ഥിരാ കേന്ദ്രമായ മുഖംസ്ഥാനമായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സ്ഥാപിക്കണമെന്നാവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കം ഇരുപത് വർഷം മുമ്പ് തന്നെ ഈ ആവശ്യമുയർന്നിരുന്നുവെങ്കിലും അധികൃതർ മുഖം തിരിക്കുകയായിരുന്നു നിലവിൽ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ എംപ്ലോയ്മെൻ്റ് ഓഫീസിലെത്താൻ മലയോര മേഖലയിലുള്ളവർക്ക് കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം കക്കാടംപൊയിൽ തോട്ടുമുഖം വെണ്ടേക്കുംപൊയിൽ ആനയ്ക്കാമ്പൊയിൽ പൂവാറന്തോട് പ്രദേശവാസികൾക്ക് നാൽപ്പത് കിലോമീറ്ററേറെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് മാത്രമല്ല കെ എം സി ടിയുടെ പന്ത്രണ്ടോളം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ മുഖം എം എ എംഒ കോളേജ് മുഖം ഓർഫണേജ് പ്രധാനപ്പെട്ട പത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ തൊഴിൽ സംബന്ധമായ ആവശ്യങ്ങൾക്കായി ഏറെ ബുദ്ധിമുട്ടുകയാണ് പല സ്ഥലങ്ങളിലും കെ എസ് ആർ ടി സി ബസ് മാത്രമാണ് ആശ്രയമെന്നതിനാൽ കൃത്യമായ യാത്രാമാർഗമില്ലാത്ത അവസ്ഥയുമാണ് ഇരുപത്തയ്യായിരത്തിനു മുകളിൽ ജനസംഖ്യയോ പതിനായിരത്തിനു മുകളിൽ തൊഴിൽ ശക്തിയോ ഉള്ള പ്രദേശങ്ങളിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അനുവദിക്കാമെന്നിരിക്കെ അധികൃതരുടെ വാദത്തുനിന്ന് കാര്യമായ നടപടിയൊന്നും ഉണ്ടാവുന്നില്ല രണ്ടായിരത്തി ഒന്നിൽ തൊഴിൽ വകുപ്പ് മന്ത്രിക്കും കഴിഞ്ഞ നവകേരള സദസ്സിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും കഴിഞ്ഞ ദിവസം എം എൽ എ മുഖേന വീണ്ടും സർക്കാരിനെ സമീപിച്ചതായി എൻ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ സ്വാമി പറഞ്ഞു ഇരുപത്തി നാല് വർഷം പിന്നീടാണ് ഞാനൊരു നിവേദനം കൊടുത്തിട്ട് അത് അന്ന് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ കൊടുത്ത നിവേദനത്തിൻ്റെ എനിക്ക് എംപ്ലോയ്മെൻറ്റ് ഡയറക്റ്റ് എന്നൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം ആൾക്കാർ പാർക്കുന്ന സ്ഥലമല്ലേ പതിനായിരം തൊഴിൽ ശക്തിയുള്ള സ്ഥലത്താണ് എംപ്ലോയ്മെൻറ്റ് അനുവദിക്കുക അതുകൊണ്ട് അടുത്ത ഈ വർഷം സാം സാമ്പത്തിക വർഷം കഴിഞ്ഞുകൊണ്ട് അടുത്ത വർഷം പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഇരുപത്തി മൂന്ന് വർഷം പിന്നിട്ട് ഇന്ന് വരെ ഒരു നടപടിയും കാണാത്തതുകൊണ്ട് നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് ഒരു മറുപടിയാണ് അത് അനു അനുയോജ്യമായ നടപടിക്ക് വേണ്ടി സർക്കാരിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മറുപടി കിട്ടിയിട്ടുണ്ട് അതെല്ലാം കൂടെ വെച്ചിട്ട് ഇപ്പോൾ ആ എം എൽ എ മുഖേന വീണ്ടും ഒരു നിവേദനം പിന്നെ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട് നിയമസഭ കൂടാൻ പോവുക അതിനകത്ത് പാസ്സാക്കി കിട്ടും എം എൽ എ സമ്മർദ്ദം ചെലുത്തിയാൽ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഏതായാലും മലയോര മേഖലയിൽ പൂവാറും തോട് വണ്ടേക്കും പുഴില് അതേപോലെ കക്കാടം പുഴിൽ തോട്ടുമൊക്കം തുടങ്ങി പ്രദേശത്തുള്ള ആൾക്കാർ പത്തും മുപ്പതും നാൽപ്പതും കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഇവിടെ ഈ സിവിൽ സ്റ്റേഷനിൽ എത്തിപ്പെടുന്നത് അതിനൊരു പരിഹാരമായിട്ട് ഈ നാട്ടിലെ ഒരുപാട് യുവാക്കൾക്ക് തൊഴിലന്വേഷിക്കുന്ന ആൾക്കാർക്കതൊരു വലിയ പ്രയോജനം കിട്ടും എന്നുള്ള നിലക്കാണ് ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലക്ക് അതിന് നിവേദനമായിട്ട് എൻ്റെ പുറകെ പോയിട്ടുള്ളത് തിരുവമ്പാടി മണ്ഡലത്തിലെ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ആശ്വാസമാവുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം